അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ ജനപ്രീതി ആർജിച്ച ഏറ്റവും ശക്തനായ നേതാവ്. ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രതിഭ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളി. സംസ്ഥാനത്ത് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കളം നിറയുമ്പോൾ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പിന്നിലേക്കൊതുക്കിയ കമ്മ്യൂണിസത്തിന്റെ അടിയുറച്ച നിലപാടുകാരൻ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ അഭാവം കേരള രാഷ്ട്രീയത്തിൽ മുഴച്ചു നിൽക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 വി എസിന്റെ ജനനം. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് അനാഥമായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. 7 പഠനം അവസാനിപ്പിച്ച് കയർ ഫാക്ടറിയിൽ ജോലി ചെയ്തു. നിവർത്തന പ്രക്ഷോഭത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1938 വി എസ് സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായതോടെ 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു പിന്നീട് അച്യുതാനന്ദന്റെ വളർച്ച. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് ഒളിവിൽ പോവുകയും തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനവും 4 പൂജപ്പുര സെൻട്രൽ ജയിൽ വാസവും വി എസ് നേരിട്ടു. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്മിമാർക്കെതിരെ കർഷക കുടിയാന്മാർ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത ജീവിക്കുന്നവരിൽ പ്രധാനിയാണ് വി എസ്. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി പദത്തോടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൌൺസിൽ അംഗവുമായിരുന്നു അദ്ദേഹം. CPM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാളാണ് വി എസ്. 3 പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും 1986 മുതൽ 23 പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗവുമായിരുന്നു വി എസ്. 1965 മുതൽ 2016 വരെ 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. 7 തെരഞ്ഞെടുപ്പുകളിൽ വെന്നിക്കൊടി നാട്ടി. 3 പ്രതിപക്ഷ നേതാവായി. 1998 മുതൽ 2001 വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും വി എസ് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി. വനം കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി എന്നിവയ്ക്കെതിരെ വി എസ് എടുത്ത ശക്തമായ നിലപാടുകൾ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് വി എസ് ജനവിധി നേടിയത്. ആകെയുള്ള 140 സീറ്റിൽ 98 സീറ്റുകളും നേടി വൻ ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രി പദത്തിലെത്താനുള്ള അവസരവും ഇത് വി എസിന് നൽകി. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന സ്ഥാനവും വി എസിനു തന്നെ. മുഖ്യമന്ത്രിയായിരിക്കെ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് വി എസ് തുടക്കമിട്ടു. സ്വന്തം നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അദ്ദേഹത്തെ ജനപ്രിയനാക്കി. ഓപ്പറേഷൻ 3 ഇതിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞുപിടിച്ച് നിയമത്തിനു മുന്നിലെത്തിക്കാൻ പോരാട്ടങ്ങൾ നടത്തി. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടപടിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പാർട്ടി തീരുമാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും ശാസന വരുമ്പോൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ആളാണ് വി എസ്. സ്വന്തം നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്നും ഇതുവരെ വി എസിനെ മാറ്റിയെടുക്കാൻ പാർട്ടിക്കെന്നല്ല ഒരു ശക്തികൾക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആ വ്യക്തിപ്രഭാവം അനുഭവിക്കാൻ സാധ്യമല്ല. ശാരീരിക അവശതകളും പ്രായാധിക്യവും ആ രാഷ്ട്രീയ പ്രതിഭയ്ക്ക് പരിമിതികളായിരിക്കുന്നു. പക്ഷേ ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിച്ച് ഇടതുപക്ഷത്തിന്റെ കാവലാളായി അദ്ദേഹമുണ്ടാകും. Hmm.
mesmerizing wedding collection. Tejaswini by Chungat Jewelry.